നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ് ആവില്ല. ഇപ്പോൾ സി ഫൈവിലൂടെ കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛാ, അർച്ചന ഇവിടെ ഇല്ലല്ലോ. അച്ഛന് ഇൻസുലിൻ എടുത്തരാൻ വേണ്ടി വന്നതാ. പറഞ്ഞ പോലെ അർച്ചനോട് പോയ ശേഷം ഒന്നും വിളിച്ചില്ലല്ലോ. കൊറേ നാളൂട്ടിട്ട് അവള് സ്വന്തം വീട്ടിലേക്ക് പോയതല്ലേ. അവള് പതുക്കെ വരട്ടെ. ഞാനൊന്ന് മുഖം കഴുകിട്ട് വരട്ടെ. അനുബേട്ട, സച്ചി അർച്ചനയും പോവാൻ നിൽക്കുക. അനുബേട്ടിനെ അവിടെ അന്വേഷിക്കുക. എനിക്ക് ആരെയും കാണണമെന്നില്ല. ഞാൻ തലവേദന എടുത്ത് കിടക്കണമെന്ന് വാദിക്കും. സന്ദീപിന്റെ കാര്യം കൂടി വന്നപ്പോ ആ ദേഷ്യം കൂടിയെന്നും അറിയാം. ഞാനൊരു മാപ്പ് പറഞ്ഞ തീരുന്ന പ്രശ്നങ്ങളെ നമ്മൾ തമ്മിൽ ഉള്ളുവെങ്കില് അതിനാ ഞാൻ ഇങ്ങോട്ട് വന്നേ. എന്റെയും അർച്ചനയുടെയും കാര്യത്തെക്കാൾ ഇപ്പൊ നോക്കേണ്ടത് എന്റെ അനിയന്റെയും അനുവേട്ടന്റെ അനിയത്തിയുടെയും ജീവിതത്തെ കുറിച്ചാണ്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഈ വീട്ടിലെതിരെ നിൽക്കുന്നത് അനുവേട്ടനാ. പരസ്പരം സ്നേഹിച്ച രണ്ട് മനസ്സുകളെ നമ്മളായിട്ട് പിരിക്കണമേട്ടാ. എന്നോടും എന്റെ കുടുംബത്തിനോടുള്ള ദേഷ്യം ഏട്ടൻ മറക്കണം. എന്നിട്ട് അവരുടെ വിവാഹത്തിന് സമ്മതിക്കണം. സമ്മതിക്കാം, നിങ്ങൾ പറയുന്നതൊക്കെ ഞാൻ അംഗീകരിക്കാം. പക്ഷേ ഇത് നടക്കുമെന്ന് എനിക്ക് ഉറപ്പ് തരണം. നിങ്ങൾ എന്താ സമ്മതിച്ചോ? സമ്മതം. സമ്മതമാണ്. അനുപെണ്ണ, ഞാനും എന്റെ ഭർത്താവ് ഉറപ്പ് തരുന്നു. സന്ദീപിനെ ആദരയും ഞങ്ങൾ വിവാഹം കഴിപ്പിക്കും. ഞാൻ പറഞ്ഞത് മറ്റൊരു രീതിയിൽ നിങ്ങളുടെ ജീവിതം പോലെ ആവരുത് അവരുടെ ജീവിതം കൂടി എന്ന് ഉദ്ദേശിച്ച. ഞാൻ എന്റെ കുടുംബത്തിന് വേണ്ടി ജീവിച്ചതിനേക്കാൾ കൂടുതൽ ജീവിച്ചത് എന്റെ സഹോദരിമാർക്ക് വേണ്ടിയാ. നിങ്ങൾ രണ്ടുപേരും കുറ്റമൊന്നും ചെയ്തിട്ടില്ല. വിവാഹത്തിന് മുമ്പ് നിങ്ങളുടെ മനസ്സറിയാൻ ഞാൻ പോലും ശ്രമിച്ചില്ല എന്നുള്ളതാണ് ശരി. അതിനിനി ആരെയും പഴിച്ചിട്ടും കാര്യമില്ല. അതുപോലെ ആവരുത് ആദരയുടെ ജീവിതമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അതിന് ഞങ്ങളുടെ ജീവിതത്തിന് ഒരു കുഴപ്പമില്ലല്ലോ ഏട്ടാ. കുഴപ്പം മുഴുവൻ അനുബേന്റെ ചിന്തകൾക്ക്. സന്ദീപ് നല്ല പയ്യനാ. നമ്മുടെ ആതിരി അവൻ പൊന്നുപോലെ നോക്കും. അത് മറ്റാരെക്കാളും ഞങ്ങൾക്കറിയാവുന്നതുകൊണ്ടാ വീണ്ടും വീണ്ടും ഇത് പറയുന്നത്.
ഞാനോ സച്ചേട്ടനോ ഈ വിഷയത്തിലൊരു തീരുമാനം എടുക്കുന്നത് അനുപേന്റെ സമ്മതം കൂടി വാങ്ങിച്ചിട്ടാവണമെന്ന് സച്ചേട്ടൻ പറഞ്ഞതുകൊണ്ടാ ഞങ്ങളിപ്പോ അനുപേന്റെ മുമ്പിൽ ഇങ്ങനെ നിൽക്കുന്നത്. തീരുമാനം അനുപേട്ടൻ പറഞ്ഞാൽ മതി. നിങ്ങൾ രണ്ടുപേരും മുമ്പിലുണ്ടെങ്കിൽ നിഷ്പ്രയാസം അവരെ ഒന്നിപ്പിക്കാൻ നമുക്ക് സാധിക്കും. അനുപേന്റെ മനസ്സ് മറ്റാരെക്കാളും എനിക്ക് നന്നായിട്ടറിയാം. അനുപേണ് ആഗ്രഹിക്കുന്ന പോലൊരു ജീവിതം ആതിരയ്ക്ക് കിട്ടും അവൾ സ്നേഹിക്കുന്ന സന്ദീപ് വഴി. ഇവിടെ നമ്മൾ മൂന്നുപേരും അങ്ങ് ഉറപ്പിക്കുക, ആതിര സന്ദീപിനുള്ളത്. എന്താ അനുപേട്ട, സമ്മതമല്ലേ? ഹലോ, വാട്ട്? ഡൗൺലോഡ് ചെയ്യൂ സി5 ആപ്പ്, കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.